Namaskaram. OIC, Adava Organization of Islamic Corporation. Adu Rajing, Muslim Rajing along the chair in the Tola, or Sangaran. Tirchatum Gulf Rajing Lakavarium, Chila African Rajing Lakyondo, Akuta Nigeria in the Rajing Wood, Nigeria. Even a learning what a chair in the Tana either in the Vasangal Kumba indicated Prasavani to another. Karanam. BJP de Uri Vakta Uru Chaneli Nabininda Adava Pravajaka Dinda Narati in Arabichundar, Mapuran and the Karen of Ravisha Parnivana the Nigeria and the Rajate Petian OIC Langavan Ide Nigeria Liedan in Devasangal Kumumur under the Vasan Mumba Avadi Uri Christian Balil Samadana Premigalitula Samadana Madakarade Uri Vibagam Bombus Port on Narta Game Unbad the Vere Tachado ബാക്കിയുള്ളവർ ചികിത്സയിലിരിക്കെ കൊല്ലപ്പെടുകയുണ്ടായി. 50 പേര് മരിച്ചതാണ് ആ നിമിഷം തന്നെ എന്നോർക്കണം. ഈ ഒഎസ്ഐ അംഗമായിരിക്കുന്ന ഈ നൈജീരിയ മറ്റ് രാജ്യങ്ങൾ ഇവരാരെങ്കിലും ഈ ഒരു സംഭവത്തിന് എതിരെ ഒരു അപലപനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുകയുണ്ടായോ? ഉണ്ടായില്ല. ലളിതമായി ചോദിക്കട്ടെ, ലോകത്തെവിടെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള മതസ്ഥൻ മാത്രമേ വികാരം വ്രണപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നോവുകയുള്ളൂ. മറ്റുള്ളവർ മനുഷ്യരല്ലേ? മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ പറയുന്ന കണക്ക് വികാര വിചാരങ്ങളൊന്നുമില്ലേ? അവരുടെ ജീവന് വിലയില്ലേ? അവരുടെ സ്വത്തിന് വിലയില്ലേ? ലോകത്തെല്ലായിടത്തും മുസ്ലിമിന് മാത്രമേ ഉള്ളൂ വില, അല്ലെങ്കിൽ മുസ്ലിമിന് നൊന്താൽ മാത്രമേ നിങ്ങൾക്ക് നോവുകയുള്ളൂ. ക്രിസ്ത്യാനിയെത്താൽ നിങ്ങൾക്കൊന്നുമില്ലേ? ഹിന്ദു ചത്താൽ നിങ്ങൾക്കൊന്നുമില്ലേ? അല്ലെങ്കിൽ ഒരു അമുസ്ലിമായിട്ടുള്ള ഒരാൾക്ക് നൊന്താൽ മരിച്ചാൽ നിങ്ങൾക്കൊന്നുമില്ലേ? എന്തുകൊണ്ടാണ് നൈജീരിയയിൽ നടന്ന ആ കൂട്ട കൊലപാതകത്തെ നിങ്ങൾ അവലപിക്കാതിരുന്നത്? ചാനലിൽ ഇരുന്ന് ബി ജെ പിയുടെ ഒരു വക്താവ് ഹദീസിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ടും വികാരം വ്രണപ്പെട്ട് 53 രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിട്ട് അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാനും മാത്രം വികാരം വ്രണതമാവാനുള്ളതേ ഉള്ളോ നിങ്ങളുടെയൊക്കെ മതം? 50 പേരോളം തൽക്ഷണം മരിക്കുകയും ബാക്കിയുള്ളവർ ചികിത്സയിലും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ച അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം, ഒരു ക്രൂരകൃത്യം നിങ്ങളുടെ തന്നെ അംഗരാജ്യമായിട്ടുള്ള നൈജീരിയയിൽ നടന്നിട്ട് അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തിനെതിരെ വരുമ്പോൾ ഓർക്കുക, ഈ ലോകത്ത് അനേകം മതസ്ഥരുണ്ട്, അനേകം വിശ്വാസികളുണ്ട്. പല ദൈവങ്ങളെ, പല ആചാരങ്ങളെ, പല പ്രാർത്ഥനാ രീതികളെ അവരൊക്കെ മനുഷ്യരാണെന്ന് ഓർക്കുക. അവർക്കുമുണ്ട് മതവികാരവും സ്വന്തം വികാരങ്ങളും. അല്ലാതെ ലോകത്ത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് മുസ്ലിമിന് മാത്രം നൊന്താൽ മാത്രം വികാര പ്രകടനമായിട്ട് വരുന്ന നിങ്ങളോട് മറ്റുള്ള ലോകത്തെ രാജ്യങ്ങൾക്കെല്ലാം പരമപുച്ഛമാണ്, പ്രത്യേകിച്ചും ഇന്ത്യക്കും നിങ്ങളോട് പരമപുച്ഛമാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.